ലാസ്റ്റ് വീക്ക് ആമസോൺ പ്രൈമിൽ റിലീസ് ആയ ഒരു സീരീസ് ആണ് ബംബൈ മേരി ജാൻ എന്ന് പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ ഗാങ്സ്റ്റർ സീരീസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഗാങ്സ്റ്റർ മൂവീസും സീരീസിലുള്ള അതേ ഒരു ടെംപ്ലേറ്റിലാണ് ഈ സീരീസ് ഉള്ളത്. പക്ഷേ എന്നാലും ഞാനിത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, അതായത് ഒരു നോർമലായിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് ആയാലും അതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ച് കിടിലുമായിരുന്നു. ഒരു 10 എപ്പിസോഡുള്ള ഒരു സീരീസാണ്. നമ്മളൊരു മൂവി കാണുന്ന ഒരു ഫീലിൽ അങ്ങ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സീരീസാണ്. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യമായാലും അതിൻ്റെ സ്റ്റോറീസ് ആയാലും, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ടുള്ള സ്റ്റോറി ഇത് എങ്ങോട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റിലാണ് ആ സ്റ്റോറി ആയിരിക്കും. പക്ഷേ പിന്നീട് വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ ആ നമ്മൾ എത്ര നേരം കണ്ട ഒരു സാധനം ഷിഫ്റ്റ് ചെയ്ത് വേറൊരു രീതിയിലോട്ട് പോയി, അതുവരെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പായി, പിന്നീട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഓൾറെഡി ഉള്ള കുറേ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ സ്പ്ലിറ്റായി വേറൊരു ടീം സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അവർ തമ്മിലുള്ള ഗ്യാങ് വാർസ്, പിന്നെ കുറേ ക്യാരക്ടേഴ്സ് വരുന്നത്, പിന്നെ അവരുടെയൊക്കെ പ്രസൻറ്റേഷൻ, പിന്നെ അവരുടെ കുറേ സ്റ്റോറീസ് ഇമോഷൻസും എല്ലാം അടിപൊളിയായിട്ട് തന്നെ എടുത്തു പറയുന്ന ഒരു സീരീസാണ്. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്ന ഫിക്ഷണൽ ക്യാരക്ടേഴ്സും അല്ല, റിയൽ ഇവൻസും റിയൽ ക്യാരക്ടേഴ്സാണ്. നമ്മൾ കേട്ടുള്ള ഒരുപാട് ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ പേരും അവരുടെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ദാവൂദ് ഇബ്രാഹിം ആയാലും ഛോട്ടാ രാജു ആയാലും, ഇപ്പോൾ അവരുടെ ഗാങ്ങിലുള്ള ഒരുപാട് ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. ഒരു 60s, 70s, 80s ആ ഒരു കാലഘട്ടത്തിൽ നടന്ന കുറേ ഗാങ് വാർസും ഗാങ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്ന സീരീസാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ അതിന് എടുത്തു വെച്ചിരിക്കുന്ന അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. കാരണം ഇപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ടൈം ലൈൻ ഉണ്ടല്ലോ, ഒരു ചെറുപ്പകാലം തൊട്ട് അവരിപ്പോൾ ഒരു ഗാങ്സ്റ്റർ എന്നൊരു സെറ്റപ്പിൽ എത്തുന്നവരുള്ള അവരുടെ ലൈഫ് ജേണി എങ്ങനെയായിരുന്നു, അവരതൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്ത്, അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്ന സീരീസാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് തോന്നിയ ഒരു ഗാങ്സ്റ്റർ സീരീസാണ്. അപ്പോൾ അത്ര വലിയൊരു മാസ് സീൻസും അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ സീക്വൻസും ഭയങ്കര ഫൈറ്റും ഭയങ്കര അങ്ങനത്തെ ഒരു എന്താ പറയുക കളർഫുള്ളായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എവിടെ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. പക്ക റോ ആയിട്ടുള്ള സാധനങ്ങളാണ് അധികം ഉള്ളത്. അതായത് അന്നത്തെ കാലത്ത് ഗാങ്സ്റ്റേഴ്സൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയായിരുന്നു, ഈ ഗാങ് വാർസും അല്ലെങ്കിൽ ഇവർ പുതിയതായിട്ട് കുറെ ടീം സെറ്റപ്പ് ചെയ്യണതും അന്ന് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ എൻറ്റയർ ടൈം ലൈനൊക്കെ എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു പക്ക റോ ആയിട്ട് കാണിക്കുന്ന സീരീസാണ്. ഒരുപാട് വയലൻസ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല. വയലൻസ് ഒക്കെ പറയാം, എക്സ്ട്രീം വയലൻസ് ഉള്ള സാധനങ്ങളും സീരീസിലുണ്ട്. ഇപ്പോൾ ഗാങ്സ്റ്റർ വാസിപ്പൂറും മിർസാപൂറും അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ഉള്ള സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യേണ്ട സീരീസാണ്. ഒരു 10 എപ്പിസോഡുണ്ട്, ഓരോ എപ്പിസോഡ് എനിക്ക് 40 മിനിറ്റോ 45 മിനിറ്റോ അതൊക്കെ ഉള്ളൂ. സോ ഒരു 2.5 മണിക്കൂർ മൂവി കാണുന്ന രീതിയിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഒരു സെക്കൻഡ് സീസൺ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഒരു സീരീസ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ റിവ്യൂസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.